സമുദ്രത്തിലൂടെയുള്ള യാത്രകൾ ഏറെ അപകടം നിറഞ്ഞതായി കണക്കാക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥയും അപകടകരമായ രീതിയിലുള്ള ജീവികളുടെ ആക്രമണവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ബോട്ടിന് നേരെ ജീവികളിലുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചും ബോട്ടിൽ അകപ്പെട്ടുപോയ ജീവികളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ഷാർക്ക്. വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവമാണിത്. പൊതുവെ സമുദ്രത്തിലെ അപകടകാരികളായ മത്സ്യങ്ങളിൽ ഒന്നാണ് സ്രാവുകൾ. മെഗലഡോൺ എന്ന അതിഭീമമായ സ്രാവിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഒരു സ്രാവ് ഒരു ബോട്ടിനുള്ളിൽ കുടുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് സമുദ്രത്തിലേക്ക് എത്തിയ ബോട്ടിലാണ് സ്രാവ് അകപ്പെട്ടു പോയത്. ബോട്ടിന്റെ അരികിലുള്ള ഇരുമ്പ് കൊണ്ടുള്ള ഭാഗത്താണ് ഇത് പെട്ടുപോയത്. തുടർന്ന് തിരികെ രക്ഷപ്പെടുവാനായി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം തന്നെ ദാരുണമായ രീതിയിൽ വിഫലമാവുകയായിരുന്നു. ഈ സമയം ബോട്ടിലുണ്ടായിരുന്ന സഞ്ചാരികൾ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. തുടർന്ന് ഇതിന്റെ സ്ഥിതി ഗുരുതരമാവുന്നതിന് മുൻപേ തന്നെ ബോട്ടിലെ ജീവനക്കാർ സ്രാവിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. നമ്പർ 9, സീ ലയൺ. കാലിഫോർണിയയിൽ നടന്ന ഒരു സംഭവമാണിത്. വളരെ വ്യത്യസ്തമായ ഒരു ജീവി വിഭാഗമാണ് കടൽ സിംഹങ്ങൾ. വടക്ക് തെക്ക് അർദ്ധഗോളങ്ങളിൽ ആഗോള സമുദ്രത്തിലെ സബാർട്ടിക് മുതൽ ഉഷ്ണമേഖലാ പ്രദേശം വരെ ഇവയുടെ പരിധി വ്യാപിച്ചു കിടക്കുന്നു. ഇതിന്റെ ശരാശരി ആയുർദൈർഘ്യം 20 മുതൽ 30 വർഷം വരെയാണ്. ഇത്തരത്തിലൊരു കടൽ സിംഹം ഒരു ബോട്ടിലേക്ക് കടന്നെത്തുന്ന കാഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആക്രമിക്കാനെത്തിയ മറ്റൊരു ജീവിയിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയതാണ് ഈ കടൽ സിംഹം. തുടർന്ന് ബോട്ടിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ ഇതിന് സംരക്ഷണം നൽകുകയും ചെയ്തു. അതിനുശേഷം സുരക്ഷിതമായ സ്ഥലമെത്തിയപ്പോൾ ഇതിനെ തിരികെ വിടുകയും ചെയ്തു. ഈ സമയമത്രയും ഏറെ കരുതലോടെയാണ് ഇതിനെ ഇദ്ദേഹം നോക്കിയത്. നമ്പർ 8, ഡോൾഫിൻ. ഏറെ ബുദ്ധിശാലികളായ മത്സ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നവയാണ് ഡോൾഫിനുകൾ. കൂടാതെ മനുഷ്യരുമായി എളുപ്പം ഇണങ്ങുന്ന ഒന്നുകൂടിയാണിവ. മെക്സിക്കോയിൽ നടന്ന ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഒരു കൂട്ടം ആളുകൾ സമുദ്രത്തിലൂടെ വിവിധ ബോട്ടുകളിലായി സഞ്ചരിക്കുകയായിരുന്നു. ഒരു ഭാഗത്തെത്തിയപ്പോൾ ഇവർക്ക് മുന്നിലായി നിരവധി ഡോൾഫിനുകൾ വന്നെത്തുകയും ചെയ്തു. തുടർന്ന് ഈ ഡോൾഫിനുകൾ വിവിധ രീതിയിലുള്ള അഭ്യാസങ്ങൾ ആരംഭിച്ചു. വായുവിൽ ഉയർന്നു പൊങ്ങിയെത്തിയ ഇവയിലൊന്ന് കൂട്ടത്തിലെ ഒരു ബോട്ടിൽ പെട്ടുപോവുകയായിരുന്നു. ഇടത്തരം വലിപ്പമുണ്ടായിരുന്ന ഡോൾഫിനെ ബോട്ടിലുണ്ടായിരുന്ന കുറച്ചാളുകൾ ചേർന്ന് തിരികെ കടലിലേക്ക് എത്തിക്കുകയും ചെയ്തു. നമ്പർ 7, റാറ്റിൽ സ്നേക്ക്. പൊതുവെ നമുക്കേറെ ഭയമുള്ള ജീവികളാണ് പാമ്പുകൾ. അപകടകരമായ രീതിയിലുള്ള ആക്രമണം ഇവയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് മൂലമാണിത്. ക്രോട്ടലിന എന്ന കുടുംബത്തിലെ വിഷമുള്ള പാമ്പുകളുടെ കൂട്ടമാണ് റാറ്റിൽ സ്നേക്ക്. അറിയപ്പെടുന്ന 36 ഇനം റാറ്റിൽ സ്നേക്കുകൾക്ക് 65 മുതൽ 70 വരെ ഉപജാതികളുണ്ട്. ഇവയെ കൂടുതലായും അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. ഒരു റാറ്റിൽ സ്നേക്ക് ഒരു ബോട്ടിനരികിലേക്ക് അതിവേഗം സമുദ്ര ഉപരിതലത്തിലൂടെ നീന്തിയെത്തുകയും ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറുവാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ അതിയായ വിഷമുള്ള ഈ പാമ്പിന്റെ കടന്നുകയറ്റം ഏറെ അപകടകരമായതിനാൽ ബോട്ടിലുണ്ടായിരുന്നവർ അതിനെ തുരത്തി ഓടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. നമ്പർ 6, അലിഗേറ്റർ. ഏറെ അപകടകാരികളും ശക്തിശാലികളുമായ ജീവി വിഭാഗമാണ് ചീങ്കണ്ണികൾ. എത്ര ശക്തനായ എതിരാളിയോടും ചെറുത്തു നിൽക്കുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഒരു വിനോദസഞ്ചാര ബോട്ടിനടുത്തേക്ക് എത്തുന്ന ചീങ്കണ്ണിയെ ഇവിടെ നമുക്ക് കാണാം. നദീതടത്തിലൂടെ സഞ്ചരിക്കവേ തീരത്തായി ഈ ഭീമൻ ജീവിയെ കാണപ്പെടുകയായിരുന്നു. ടെയ്ലർ ഹംഗറിയും ഭാര്യയും സഹായിയുമായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. ഇതിന് സമീപത്തെത്തിയപ്പോൾ ഈ ജീവി ബോട്ടിന്റെ വളരെ അടുത്തേക്ക് എത്തുകയും ബോട്ടിന്റെ മുൻവശത്തുള്ള ഭാഗത്തൂടെ നദിയിലേക്ക് ചാടുകയായിരുന്നു. ഒരു നിമിഷം ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ അത്ഭുത സ്തബ്ധരായെങ്കിലും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതെ തന്നെ ചീങ്കണ്ണി പിൻവലിഞ്ഞു. നമ്പർ 5, ജെൻഡോ പെൻഗിൻ. ഏറെ അപകടകാരികളായ കൊലയാളി തിമിംഗലങ്ങൾ ഓർക്ക എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെ ശക്തരായ വേട്ടക്കാരാണിവർ. മുതിർന്ന മറ്റിനം തിമിംഗലങ്ങളെ പോലും കൊലയാളി തിമിംഗലങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഒരു കൂട്ടം തിമിംഗലത്തിന്റെ പിടിയിലാകേണ്ടിയിരുന്ന ഒരു പെൻഗിന് ഒടുവിൽ അഭയസ്ഥാനമായത് ഒരു കുഞ്ഞൻ ബോട്ടായിരുന്നു. പെൻഗിന് ചുറ്റുമായി വേട്ടയാടി കീഴ്പ്പെടുത്തുവാനായി തിമിംഗലം ഒത്തിരി നേരം അലഞ്ഞുവെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ പെൻഗിൻ രക്ഷപ്പെടുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ബോട്ടിലേക്ക് കയറുകയും ചെയ്തു. ഒരു പക്ഷേ ആ ബോട്ട് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ പെൻഗിന്റെ കഥ അവസാനിച്ചേനെ. നമ്പർ 4, വെയിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പമേറിയ ജീവികളിലൊന്നാണ് തിമിംഗലങ്ങൾ. ഇവയുടെ ജീവിത രീതികൾ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. മധ്യവയസ്കനായ ഒരു വ്യക്തി കയാക്കിങ്ങിനായി സമുദ്രത്തിലേക്ക് എത്തുകയായിരുന്നു. പെട്ടെന്ന് സമുദ്രത്തിലൊട്ടാകെ എന്തോ രീതിയിലുള്ള മാറ്റങ്ങൾ ഇയാൾ ശ്രദ്ധിക്കുകയുണ്ടായി. പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച ക്യാമറയും ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞൊടിയുടെ വേഗത്തിൽ ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാഴ്ച ഇദ്ദേഹത്തിന്റെ മുന്നിൽ രൂപപ്പെടുകയുണ്ടായി. രണ്ടു ഭീമൻ തിമിംഗലങ്ങൾ ജലോപരിതലത്തിലേക്ക് എത്തി വായുവിൽ ഉയർന്നു പൊങ്ങിമറിയുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു അത്. ഒരു പക്ഷേ അല്പം കൂടി അടുത്തിരുന്നുവെങ്കിൽ ഇയാളുടെ സ്ഥിതി അതീവ ഗുരുതരമായേനെ. നമ്പർ 3, ഈഗിൾ റേ. തിരണ്ടികളുടെ ആക്രമണമേറ്റ് നിരവധി ആളുകൾ മരണപ്പെട്ടതായി നാം കേട്ടിട്ടുണ്ട്. മൈലിയോബാറ്റിയുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഈഗിൾ റേ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങൾ.
സമുദ്രത്തിലെ തുറന്ന വിശാലമായ ഭാഗങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള മത്സ്യം ഒരു ബോട്ടിൽ അകപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഏകദേശം 200 pounds ഭാരം കണക്കാക്കുന്ന മത്സ്യം നീന്തുന്നതിനിടയിൽ ബോട്ടിലേക്ക് കയറുകയായിരുന്നു. ഏറെ അപകടകരമായ സ്വഭാവമുള്ള ഈ മത്സ്യവുമായുള്ള ഇടപെടൽ ദുഷ്കരമായതിനാൽ ഏറെ പണിപ്പെട്ടാണ് ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ തിരികെ കടലിലേക്ക് ഇതിനയച്ചത്. ഈ മത്സ്യത്തിന്റെ അപകടമേറ്റ നിരവധി ആളുകളുണ്ട്. ഫ്ലോറിഡയിലായിരുന്നു ഏറെ കൗതുകമുണർത്തുന്ന ഈ സംഭവം ഉണ്ടായത്. നമ്പർ 2, ഹിപ്പോ. ആഫ്രിക്കയിൽ നടന്ന ഒരു സംഭവമാണിത്. ആഫ്രിക്കയിലെ ഏറ്റവും അപകടകാരികളായ ജീവി എന്നറിയപ്പെടുന്നത് ഹിപ്പോപൊട്ടാമസുകളാണ്. കൂടുതലായും ജലത്തിൽ കഴിയുന്ന ഇവയുടെ ആക്രമണത്തിലൂടെ പ്രതിവർഷം നിരവധി ആളുകളാണ് മരണപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു ഹിപ്പോ ഒരു ബോട്ടിനെതിരെ നടത്തുന്ന ആക്രമണമാണ് ഇവിടെ കാണുന്നത്. ഒരു കൂട്ടം വിനോദസഞ്ചാരികളുമായി നദിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബോട്ടിനു നേരെ അപ്രതീക്ഷിതമായി ഒരു ഹിപ്പോ ആക്രമിക്കുവാനായി കടന്നു വരികയായിരുന്നു. വിദഗ്ധനായ ഒരു ക്യാപ്റ്റൻ അടക്കം 7 പേരായിരുന്നു ഈ സമയം ബോട്ടിലുണ്ടായിരുന്നത്. ഭാഗ്യവശാൽ ബോട്ടിലുണ്ടായിരുന്ന ആർക്കും തന്നെ കാര്യമായ രീതിയിലുള്ള അപകടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. നമ്പർ 1, അനക്കോണ്ട. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ പാമ്പുകളുടെ വിഭാഗമാണ് അനക്കോണ്ടകൾ. ആമസോൺ മേഖലകളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ഈ പാമ്പുകളെ അടിസ്ഥാനമാക്കിയ ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇവയുടെ ഭീകരമായ ആക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അനക്കോണ്ട ഒരു ബോട്ടിനെതിരെ നടത്തുന്ന ആക്രമണമാണ് ഇവിടെ കാണുന്നത്. ആമസോൺ നദീതട പ്രദേശത്തിലൂടെ യാത്ര നടത്തവെയാണ് ഈ ബോട്ടിനു നേരെ ഇടത്തരം വലിപ്പമുള്ള അനക്കോണ്ട പാഞ്ഞെത്തുന്നത്. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ ബോട്ടിലുള്ള ആളുകൾ സ്തബ്ധരായെങ്കിലും ജീവൻ രക്ഷിക്കുവാനായി ആത്മധൈര്യം വീണ്ടെടുത്ത് ഈ ജീവിയെ തുരത്തിയോടിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഒടുവിൽ അത് വിജയം കാണുകയും ചെയ്തു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായത് ഏത് സംഭവമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളെ രേഖപ്പെടുത്തു. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.